നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഡൊറിവാൽ ജൂനിയറെ നിയമിച്ചത് ബ്രസീൽ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, ഫെർണാണ്ടോ ഡിനിസിന്റെ പകരക്കാരനായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്കാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈയൊരു പരിശീലകന്റെ ഒരു പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഈ ബ്രസീലിന്റെ പുതിയ പരിശീലകൻ സംസാരിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ഇല്ലാതെ കളിക്കാൻ ബ്രസീൽ പഠിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. മാത്രമല്ല, ബ്രസീലിന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ തിയാഗോ സിൽവയെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. 39-കാരനായ താരത്തിന് ഈയിടെ ബ്രസീലിന്റെ ദേശീയ ടീമിൽ ഇടം ലഭിക്കാറില്ല. പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിയുടെ നിർണായക താരമാണ് സിൽവ. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരികെ ബ്രസീൽ ടീമിലേക്ക് തിയാഗോ സിൽവയെ കൊണ്ടുവരുമോ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യം ഈ ഒരു ബ്രസീൽ പരിശീലകനോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. സിൽവ മികച്ച രൂപത്തിൽ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രായത്തിന് താൻ പരിഗണന നൽകുന്നില്ലെന്നും മികവിനാണ് താൻ പരിഗണന നൽകുന്നത് എന്നുമാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതായത്, ബ്രസീൽ ദേശീയ ടീമിന്റെ വാതിലുകൾ അത് തിയാഗോ സിൽവക്ക് മുന്നിൽ അടഞ്ഞിട്ടില്ല. മറിച്ച് മികച്ച രൂപത്തിൽ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ബ്രസീൽ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ളതാണ് ഈയൊരു പരിശീലകന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ബ്രസീൽ വരുന്ന മാർച്ച് മാസത്തിലാണ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ടീമിനെ ആയിരിക്കും ഈ പരിശീലകൻ പ്രഖ്യാപിക്കുക. അതിൽ ഇടം നേടാൻ തിയാഗോ സിൽവക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.